ഗുഡ് മോർണിംഗ് മാനേജർ അല്ലേ? ഐ ജി അദ്ദേഹത്തെ കൊണ്ട് ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കുക. DYSP അദ്ദേഹത്തുണ്ടോ? ഉണ്ട് സാർ. ഗുഡ് മോർണിംഗ് സാർ. സാർ ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഐ ആം അലി ഇമ്രാൻ. വെരി ഗുഡ്. ആ ഇതാണ് നല്ലൊന്നാം തരം പോലീസ് പട്ടി. Come on. Come here. Stay, stay, stay. ആ എന്താ എന്നെ ഇവർക്ക് പേരിട്ടിരിക്കുന്നത്? പേരൊന്നും ഇട്ടില്ല സാർ. ആ ഒരു നല്ല പേരുണ്ട്. ഒരു വലിയ ട്രെയിനുണ്ടായിരുന്നു, അലി ഇമ്രാൻ എന്നായിരുന്നു എന്റെ പേര്. അലി ഇമ്രാനോ? അങ്ങനെ ഒരു ട്രെയിനുണ്ടായിരുന്നല്ലോ, തനിക്കറിയില്ലേ. ഇത് അലിപ്പട്ടി, ഇത് ഇമ്രാൻ പട്ടി. എടാ അലിപ്പട്ടി, അലിപ്പട്ടി, എടാ ഇമ്രാൻ പട്ടി. ഓ ഈ അലി ഇമ്രാന് വട്ടൊന്നും പിടിക്കില്ലല്ലോ, ഇഞ്ചക്ഷൻ എടുത്തല്ലേ. അതെ സാർ. എടാ അലി ഇമ്രാനെ, വട്ടെങ്ങാനും പിടിച്ച് ബഹളം ഉണ്ടാക്കാറുണ്ടല്ലോ, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ആലിപ്പട്ടി, ഇമ്രാൻ പട്ടി. സാർ മേനോ സാർ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഇരിക്കൂ. കാര്യത്തിന്റെ സീരിയസ്നെസിനെ കുറിച്ചെല്ലാം മിസ്റ്റർ ഇമ്രാൻ മനസ്സിലാക്കാണല്ലോ. സാർ ആസൂത്രിതമായ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ആദ്യം ആ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടാകണം. കൂടാതെ ശത്രുക്കളുടെ എണ്ണം, അവരുടെ മെത്തേഡ് ഓഫ് സെക്യൂരിറ്റി, അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി അതിനെക്കുറിച്ചൊരു വിവരവും ഇപ്പോൾ നമ്മുടെ പക്കലില്ല. ഇനി അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് വയ്ക്കുക. അവർ സാറിനോട് പറഞ്ഞ 24 മണിക്കൂർ അൾട്ടിമേറ്റം ഇന്ന് തീരും. നമുക്കാവശ്യം സമയമാണ്. അതിനെന്താ വഴി? ദാറ്റ്സ് അവർ ഫസ്റ്റ് പ്രോബ്ലം. ഇനി സമയമൊന്നും നീട്ടിക്കിട്ടാൻ പോകുന്നില്ല. സ്ഥലത്തെക്കുറിച്ചും അവരുടെ സെക്യൂരിറ്റിയെക്കുറിച്ചും വ്യക്തമായി അറിയാതെ അത് പറയാൻ പറ്റില്ല സാർ. അതൊക്കെ ആലോചിച്ച് വരുമ്പോഴേക്കും പിന്നെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഓരോരുത്തരെയായി ഇനി അവർ സാറിനെ എപ്പോൾ കോണ്ടാക്ട് ചെയ്യും? എപ്പോൾ വേണമെങ്കിലും ആവാം. സാർ വിചാരിച്ചാൽ സമയം നീട്ടിക്കിട്ടില്ലേ? തോന്നുന്നില്ല. പിന്നെ സമയം നീട്ടിക്കിട്ടാൻ നമ്മൾ ഉണ്ടാക്കി പറയുന്ന കാരണങ്ങൾ അവർ വിശ്വസിക്കണമെന്നില്ലല്ലോ. നമ്മൾ പറഞ്ഞാലല്ലേ അവർ വിശ്വസിക്കാതിരിക്കുള്ളൂ. അറസ്റ്റ് ചെയ്ത ചാൾസിന്റെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. എല്ലാം ഇതിലുണ്ട്. ഇവരിപ്പോൾ ഇവിടെ ഉണ്ട്? ഇവിടുത്തെ സബ് ജയിൽ. എനിക്ക് ഇവരെ ഒന്ന് കാണണം, ഉടൻ വേണം. ഐ വിൽ മേക്ക് ദി അറേഞ്ച്മെന്റ്സ്. സാറിന് വേറെ ജോലിയൊന്നുമില്ലേ? ഇതിന്റെ പേര് കമാൻഡ് ഓപ്പറേഷൻ അല്ല, വട്ട ഓപ്പറേഷൻ ആണ്. കുറച്ച് ദിവസമായി ജയിലിൽ കിടക്കുന്ന അവരെ കണ്ടിട്ട് എന്താ കാര്യം സാർ? അവർക്ക് ഈ ഹൈജാക്കിനെ കുറിച്ച് ABCD അറിയാൻ പാടില്ല. സാർ നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. ഇനി ഇമ്രാൻ ആരായിരുന്നാലും ശരി, ഒരിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തുപോയ ആളാണ്. അയാളെ വീണ്ടും സേവനത്തിന് വിളിക്കുക. ഒരു ജൂനിയർ ഓഫീസർ ആയിരുന്ന അയാളുടെ ആജ്ഞകളെ മറ്റ് സീനിയേഴ്സ് അനുസരിക്കുക. രാജു, will you please shut up? Yes, I will keep my mouth shut. പക്ഷെ ഒരു കാര്യം, പട്ടികളെ ഒരുപാടൊന്നും വിശ്വസിക്കരുത്. You may go. സാർ എന്നോട് വിരോധം തോന്നിയാലും വേണ്ടില്ല. സാറിന് എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരുത്തനെ മരുമോനായിട്ട്? ചാൾസ് ആരാണെന്ന്? ചാൾസ് ആരാണെന്ന്?
ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുപോലെ പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം. നിന്നെ മാപ്പ് സാക്ഷിയാക്കി വെറുതെ വിടും. ചാൾസിന്റെ ഫോൺ വരുമ്പോൾ സാർ തന്നെ സംസാരിച്ചു തുടങ്ങുക, കാര്യങ്ങൾ പറയുക. ആവശ്യമാണെങ്കിൽ മാത്രം റഷീദിനെ ഉപയോഗിച്ചാൽ മതി. സാർ, ചാൾസിന്റെ ഫോൺ വന്നിട്ടുണ്ട്. ഹലോ ചാൾസ്, ഞാൻ മേനോൻ. മനസ്സിലായി, എന്ത് തീരുമാനിച്ചു? ചാൾസ്, ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കണം. ഗവൺമെന്റ് ഭാഗത്ത് ചില അനക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തടവുകാരുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളായിട്ടുണ്ട്. പ്രോബ്ലം പൈസയാ. ഇത്രയും വലിയ തോക്കുള്ള ഡോളറും ഗോൾഡും ആവുമ്പോ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ റിസർവ് ബാങ്ക് ഗവർണർ വഴങ്ങുന്നില്ല. പിഎമ്മും യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്ററും സ്ഥലത്തിലാണ്. ചാൾസിന് അറിയാമല്ലോ, അവർ വന്നാലേ എന്തെങ്കിലും നടക്കൂ എന്ന വാശിയിലാണ് ഗവർണർ. അതിന് ഞാനെന്ത് വേണം? ഗവർണറോട് സംസാരിക്കണം. ചാൾസ്, ഞാൻ പറയുന്നത് കേൾക്കൂ, എനിക്ക് കുറച്ചുകൂടി സമയം വേണം. സമയമോ? നടക്കില്ല. അതിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ റഷീദ് ഇവിടെ ഉണ്ട്. എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കില്ലെന്ന്. ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് റഷീദിന് അറിയാം. നിങ്ങൾ അയാളുമായി ഒന്ന് സംസാരിക്കണം. ആ ശരി, എന്നാ കൊടുക്ക. ഞാനാ ചാൾസ്, റഷീദ്. എന്റെ മുമ്പിൽ വെച്ച അവർ ബോംബെയിൽ ഗവർണറുമായി സംസാരിച്ചത്. ഡി ഐ ജി സാർ പറഞ്ഞതൊക്കെ സത്യമാണ്. റഷീദ്, നീ പറഞ്ഞതൊക്കെ സത്യമാണോ? തുറന്നു പറഞ്ഞോ, മടിക്കണ്ട. നിന്നെ അവർ ഒരു ചുക്കം ചെയ്യില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഫോൺ മേനോൻ സാറിനെ ഏൽപ്പിക്ക്. യെസ് ചാൾസ്. മേനോൻ സാറേ, റഷീദ് പറഞ്ഞത് ഞാൻ കേട്ടു, പക്ഷേ വിശ്വസിച്ചിട്ടില്ല. മിസ്റ്റർ മേനോൻ, റഷീദിന് ഇംഗ്ലീഷിന്റെ ഒരു പൊടി പോലും മനസ്സിലാവില്ല. മിസ്റ്റർ മേനോൻ, ഞാൻ അവസാനമായി പറയുക, ഇനി സമയം നീട്ടുന്ന പ്രശ്നമില്ല. ഇന്ന് രാത്രി 10 മണി വരെ, ഒരു മിനിറ്റ് പോലും കൂടുതൽ പ്രതീക്ഷിക്കണ്ട. തൽക്കാലം ഡോക്ടറെ കിട്ടിയ ഒരാളുണ്ട്, അയാള് മതിയോ? ഒരു മനുഷ്യനൂടെ വേദന കൊണ്ട് മരണോപ്രാളം കാണിക്കുമ്പോൾ നിനക്കൊക്കെ കാണുന്ന ഒരു രസമാ. മാസ്റ്റർ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്പർ 1, ഹോസ്റ്റേഴ്സിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സംഘത്തെ ഇന്ന് രാത്രി സകല പോലീസ് സന്നാഹത്തോടു കൂടി വളയുക. എം എസ് പി, കെ എ പി, എസ് എ പി എന്നിവരുടെ സഹായത്തോടു കൂടി.
അപ്രതീക്ഷിതമായ ഒരു ആക്രമണം അവരെ അമ്പരപ്പിക്കും. സൈമുൾട്ടേനിയസ് ആയി നമുക്ക് നേവിയുടെയോ മറ്റോ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് കുറച്ചുപേരെ നേരിട്ട് താഴോട്ടിറക്കാം. സണ്ണിലാണല്ലേ? യെസ്. നമ്പർ ടു, ഡൽഹിയിൽ നിന്നും മിലിറ്ററിയുടെ സഹായം തേടുക. അവർ അവർ വരുമ്പോഴേക്കും തടവുകാരുടെ കഥ കഴിഞ്ഞിരിക്കും.